സിനിമയുടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഏതു കാലത്തായാലും തമിഴ് സിനിമ കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ, ചൂഷണം ചെയ്യപ്പെടുന്നവൻ്റെ, അവർണൻ്റെ കഥകളാണ് മുഖ്യധാര തമിഴ് സിനിമകൾ പോലും പറയാറുള്ളത്. മസാല ചേരുവകൾ കൊത്തി നിറച്ച പടങ്ങളിൽ പോലും അടിച്ചമർത്തപ്പെട്ടവൻ്റെ ചരിത്രം കൃത്യമായി തമിഴ് സിനിമ പറയാറുണ്ട്. ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്തതും പറയാത്തതുമായ ഒരു പോലീസ് സ്റ്റോറി പറയുന്ന ചിത്രമാണ് ടാണാക്കാരൻ. തമിഴ് എന്ന പുതുമുഖ സംവിധായകൻ്റെതായി കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ സിനിമയാണ് ടാണാക്കാരൻ. ഇന്ന് സിനിമയുടെ വർത്തമാനം ചർച്ച ചെയ്യുന്നത് ടാണാക്കാരനെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി സിനിമയുടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള പോലീസ് സ്റ്റോറികൾ ഇന്ത്യൻ സിനിമയിൽ വന്നുപോയിട്ടുണ്ട്. ക്രൈമുമായി ബന്ധപ്പെട്ട കഥകളായിരുന്നു അതിൽ പകുതിയിലധികവും. എന്നാൽ പോലീസ് സേനയ്ക്ക് അകത്തുള്ള കഥകൾ പറയുന്ന സിനിമകൾ വളരെ കുറച്ചു മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പോലീസ് സേനയ്ക്കകത്തെ കഥ പറയുന്ന സിനിമയാണ് ടാണാക്കാരൻ. വെറും സിനിമ എന്ന് പറഞ്ഞാൽ മതിയാകില്ല, ഗംഭീര സിനിമയാണ് ഇത്. പ്രണയം, പാട്ട് തുടങ്ങിയ ചില നിർബന്ധ മസാല ചേരുവകൾ ഈ സിനിമയിലുമുണ്ട്. അവ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് സിനിമക്കിടക്കെപ്പോഴോ തോന്നിപ്പോയി എന്നതൊഴിച്ചാൽ അതിഗംഭീരം എന്ന് പറയാവുന്ന സിനിമയാണ് ടാണാക്കാരൻ. 10 വർഷത്തിലധികമുള്ള പോലീസ് സേനയിലെ അനുഭവം തന്നെയാണ് തമിഴ് എന്ന സംവിധായകന് ഈ സിനിമയൊരുക്കാനുള്ള കരുത്തായിട്ടുണ്ടാവുക. വളരെ യാഥാർത്ഥ്യത്തോടെയാണ് ഓരോ സീനും ചിത്രീകരിച്ചിട്ടുള്ളത്. ജയ് ഭീം എന്ന സൂര്യ സിനിമയിൽ പോലീസുകാരനായി തന്നെ തമിഴ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൽ നായകനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന പോലീസുകാരനായിരുന്നു തമിഴ്. അന്ന് പൊതുജനങ്ങൾ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് പേടിച്ച് നായകനും നായികയ്ക്കുമൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ തമിഴ് പോസ്റ്റ് ചെയ്തത് വാർത്തയായിരുന്നു. അത്ര റിയലിസ്റ്റിക് ആയിരുന്നു തമിഴിൻ്റെ അഭിനയം. അനുഭവത്തിലും അഭിനയത്തിലുമുള്ള ആ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ഈ സിനിമയിലും നമുക്ക് കാണാൻ കഴിയും. പ്രശസ്ത സംവിധായകൻ വെട്രിമാരൻ്റെ അസിസ്റ്റൻ്റായാണ് തമിഴ് സിനിമയിലേക്ക് വരുന്നത്. അതിനാൽ തന്നെ വെട്രിമാരൻ്റെ മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ഒരു പരിധിവരെ തമിഴിൻ്റെതും. പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ ചരിത്രം പറയുന്ന ഓപ്പണിംഗ് ക്രെഡിറ്റോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത്. സിനിമയുടെ രാഷ്ട്രീയം എന്താണെന്ന് ഓപ്പണിംഗ് ക്രെഡിറ്റിൽ തന്നെ സംവിധായകൻ വ്യക്തമാക്കുന്നുണ്ട്. 1997 കഥ നടക്കുന്നത്. തിരുനെൽവേലി ജില്ലയിലുള്ള ഒരു പോലീസ് ട്രെയിനിങ് ക്യാമ്പാണ് കഥ നടക്കുന്നയിടം. പോലീസ് സേനക്കുള്ളിലെ ജാതീയത, അടിച്ചമർത്തൽ, പകപോക്കൽ, അവരുടെ മാനസികാരോഗ്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേ വർഷം തന്നെ ഇറങ്ങിയ റൈറ്റർ എന്ന സിനിമയും ഇത്തരമൊരു തീമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ടാണാക്കാരൻ കുറച്ചുകൂടെ അകക്കാമ്പിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. റൈറ്റർ എന്ന സിനിമ സ്റ്റേഷനിലെ നെറികേടുകളെയും അനീതികളെയുമാണ് തുറന്നു കാട്ടിയിരുന്നതെങ്കിൽ ടാണാക്കാരൻ അന്വേഷിക്കുന്നത് ഒരു പോലീസുകാരൻ എന്തുകൊണ്ട് മനുഷ്യത്വരഹിതമായി പൊതുജനങ്ങളോട് പെരുമാറുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഒരു സാമൂഹിക വിരുദ്ധൻ പിറവി കൊള്ളുന്നത് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് പറയുന്നത് പോലെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരു പോലീസുകാരൻ പിറവി കൊള്ളുന്നത് ട്രെയിനിങ് ക്യാമ്പിൽ നിന്നാണെന്ന് ഈ സിനിമ കണ്ടാൽ നമുക്ക് ബോധ്യമാകും. ഉള്ളിൽ അല്പമെങ്കിലും സഹജീവി സ്നേഹവും കരുണയും ഉള്ളവൻ ട്രെയിനിങ് പൂർത്തിയാകും മുമ്പ് ആത്മഹത്യ ചെയ്യുകയോ ക്യാമ്പ് വിട്ട് ജീവനും കൊണ്ട് ഓടിപ്പോവുകയോ ചെയ്യും. അതാണ് സിനിമ പറയുന്നത്. എന്നാൽ അനീതിയോട് പടവെട്ടി വിജയിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള അറിവെന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് ടാണാക്കാരൻ. മേലുദ്യോഗസ്ഥൻ ജാതി എന്താണെന്ന് ചോദിക്കുമ്പോൾ പബ്ലിക്കിൽ ഒരിക്കലും ജാതി പറയില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുന്ന അറിവെന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് ടാണാക്കാരൻ. ഷിപ്പായി അല്ലെങ്കിൽ കോൺസ്റ്റബിൾ എന്നൊക്കെയാണ് ടാണാക്കാരൻ എന്ന വാക്കിന് അർത്ഥം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഏർപ്പാടാക്കിയ ഇന്ത്യക്കാരുടെ തന്നെ സേനയാണ് ഇന്ത്യൻ പോലീസ്. ഒരിറ്റുപോലും മനുഷ്യത്വമില്ലാതെ സമരത്തെ അടിച്ചമർത്തുക എന്നത് മാത്രമായിരുന്നു ആ സേനയുടെ രൂപീകരണ ലക്ഷ്യം. അതിന് ആവശ്യമായ പരിശീലനം തന്നെയാണ് ബ്രിട്ടീഷുകാർ സേനയ്ക്ക് നൽകിയിരുന്നത്. ദുഃഖകരമായ സത്യം എന്തെന്നാൽ അതേ പരിശീലന രീതി തന്നെയാണ് പോലീസ് സേന ഇന്നും പിന്തുടരുന്നത്. അതിനെ തന്നെയാണ് ടാണാക്കാരൻ എന്ന സിനിമ വിമർശിക്കുന്നതും. ജാതി വിവേചനത്തെയും സിനിമ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം സിനിമയിൽ അഭിനയിച്ചവരുടെ പ്രകടനമാണ്. നെഗറ്റീവ് റോളിലെത്തുന്ന മലയാള നടൻ ലാൽ അസാധ്യ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. നായകനായി എത്തുന്ന വിക്രം പ്രഭു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. മികച്ച ഒരു സിനിമാനുഭവം തന്നെയാണ് ടാണാക്കാരൻ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. കാണുക. ഇന്നത്തെ സിനിമയുടെ വർത്തമാനം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം.